നമസ്കാരം സുഹൃത്തുക്കളെ, ജയം എന്റർടൈൻമെന്റ് മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാർദവുമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മളൊരു കാർഡ് ഗെയിമുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന കാർഡ് ഗെയിമിന്റെ പേരാണ് ബെലോത്ത്. അറബ് നാടുകളിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയാണ് ബെലോത്ത്. ശരിക്കും ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. നമ്മുടെ നാട്ടിലെ 28 കളിയുമായിട്ട് നല്ല സാമ്യമുണ്ട് ബെലോത്തിന്. സോ ബെലോത്ത് എന്നാൽ പൂർണ്ണമായിട്ടും അങ്ങനല്ല, അത് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പൊ അത് കണ്ട് നിങ്ങൾ എന്താന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ബെലോത്ത് ഗെയിമിന്റെ എയിം എന്ന് പറഞ്ഞാൽ ആദ്യം 1000 പോയിന്റിലേക്ക് ആരാണ് എത്തുക ആ ടീമാണ് ബെലോത്ത് ഗെയിമിൽ ജയിക്കുക. ബെലോത്ത് ഗെയിമില് 32 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. 7 മുതൽ ആസ് വരെയുള്ള കാർഡുകളാണ് ബെലോത്ത് ഗെയിമിൽ എടുക്കുക. 7, 8, 9, 10 JQ KAS 4 ചിഹ്നത്തിന്റെയും ഇത്രയും കാർഡുകളാണ് നമ്മൾ എടുക്കുക. പിന്നെ ബെലോത്ത് ഗെയിമിന്റെ കാർഡിന്റെ പോയിന്റ് എന്ന് പറയുന്ന 152 പോയിന്റ് ആണ്. ആ ഒരു 152 പോയിന്റ് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഇവിടെ ഒരു പിക്ക് കൊടുത്തിട്ടുണ്ട്. ആ പിക്ക് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡൈമൻഡ് ആണ് തുറുപ്പ്. സോ ഡൈമൻഡ് തുറുപ്പ് ആകുമ്പോഴത്തേക്ക് ഡൈമൻഡ് ജെയ്ക്ക് 20 പോയിന്റ്, 9, 14 പോയിന്റ്, ആസ് 11 പോയിന്റ്, 10, 10 പോയിന്റ്, പിന്നെ QK 3, 4 പോയിന്റ്. സോ അപ്പം ഈ പോയിന്റുകളെല്ലാം കൂടെ കൂട്ടുക. അതുപോലെ തന്നെ ട്രംപ് അല്ലാത്ത ഒരു സെക്ഷന് വേറൊരു പോയിന്റാണ്. ആസിന് 11 പോയിന്റ്, 10, 10 പോയിന്റ്, അങ്ങനെ വേറൊരു സെക്ഷൻ ആ പോയിന്റ്. അപ്പം ആ പോയിന്റുകളെല്ലാം കൂടെ കൂട്ടി നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന പോയിന്റ് ആണ് ഈ 152 പോയിന്റ്. നമ്മൾ ഇവിടെ കളിക്കാൻ പോകുന്ന കളിയില് ആ തുറുപ്പെന്ന് പറയുന്നത് ക്ലാവരാണ്. ക്ലാവരാണ് തുറുപ്പ്. അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോയിലും മനസ്സിലാവും ക്ലാവരാണ് തുറുപ്പ് എടുത്തിരിക്കുന്നത്. എന്നാൽ പിക്കിൽ കാണിച്ചിരിക്കുന്നത് ഡൈമണ്ട് ആണ്. ഇനി തുറുപ്പ് വിളിക്കുന്ന ഏത് ടീമാണോ ആ ടീമിന് മിനിമം 82 പോയിന്റ് കിട്ടേണ്ടതായിട്ടുണ്ട്. ടീം എ ആണെങ്കിൽ 82 പോയിന്റ് കിട്ടണം തുറുപ്പ് വിളിക്കുന്നെങ്കിൽ. ടീം ബി ആണെങ്കിൽ തുറുപ്പ് വിളിക്കുന്നെങ്കിൽ 82 പോയിന്റ് കിട്ടണം. ഇല്ലാത്ത പക്ഷം 162 പോയിന്റ് ഓപ്പോസിറ്റ് ടീമിന് കൊടുക്കുന്നതായിരിക്കും. ഇപ്പം ഉദാഹരണത്തിന് ടീം ബി തുറുപ്പ് വെച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ടീം എയ്ക്ക് 162 പോയിന്റ് ഡയറക്റ്റ് കൊടുക്കുന്നതായിരിക്കും. ബെലോത്ത് റീബെലോത്ത് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള വീഡിയോയിൽ എന്താണെന്നുള്ളത് മനസ്സിലാവും. അതിന് 20 പോയിന്റ് ആണ് ലഭിക്കുക. അപ്പോൾ ബെലോത്ത് കളിക്കാൻ വേണ്ടി നമ്മൾ 32 കാർഡ് ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇതെങ്ങനെയാണ് കുത്തിയിടുന്നുള്ളത് ഒന്ന് കണ്ടു മനസ്സിലാക്കുക. ആദ്യം 3, 3 ചീട്ട് വെച്ച് നമ്മൾ ഇട്ടു. ഇനിയും 2, 2 ചീട്ട് വെച്ച് ഇടണം. അപ്പൊ 5 ചീട്ട് ഇട്ടതിന് ശേഷം ഒരു ചീട്ട് മലത്തി മോളിൽ നിന്ന് എടുത്തു വെക്കും. അപ്പം ഈ ചിഹ്നമാണ് റെക്കമെൻഡ് തുറുപ്പ്. റെക്കമെൻഡ് തുറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുറുപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം എന്റെ ഒരു സജഷൻ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെയും 9 ഉണ്ടെങ്കിൽ ഈ തുറുപ്പ് എടുക്കുക എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. അപ്പൊ റെക്കമെൻഡ് തുറുപ്പിന്റെ ജെയും 9 ഇവിടെ തന്നെ ഉണ്ട് അല്ലേ. അപ്പം ആ ആൾക്ക് എടുക്കാം. അപ്പൊ കുത്തുന്നോട്ട് വലത്ത് സൈഡ് ഇരിക്കുന്ന ആൾക്കാണ് ആദ്യം വിളി വരുന്നത്. ഇയാൾക്ക് ഈ തുറുപ്പ് വേണോന്ന് ചോദിക്കും, വേണ്ട. ഇയാൾക്ക് ഈ തുറുപ്പ് വേണോന്ന് ചോദിക്കും, വേണ്ട. ഇയാൾക്ക് ഈ തുറുപ്പ് വേണോന്ന് ചോദിക്കും. ഇയാൾ പറഞ്ഞു എനിക്ക് ഈ തുറുപ്പ് വേണോന്ന് പറഞ്ഞ് ഒരു തുറുപ്പ് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പം ഏത് ചിഹ്നമായി തുറുപ്പ്? ക്ലാവർ എന്ന് പറയുന്ന ഈ ചിഹ്നമായി തുറുപ്പ് അല്ലേ. അപ്പം ഈ ക്ലാവർ എന്ന് പറയുന്ന ചിഹ്നത്തിനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വില. അതായത് ജാക്കിന് 20 പോയിന്റ്, 9 14 പോയിന്റ്, 10 എത്ര പോയിന്റ് ആണ്? 10 പോയിന്റ്. അതായത് ബാക്കിയുള്ള ചിഹ്നങ്ങൾക്കെല്ലാം, അതായത് സ്പേഡ്, ഹാർട്സ്, ഡൈമണ്ട്, ഈ ചിഹ്നങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വിലയാണ്. ഇതിൻ്റെ ആസിന് 11 പോയിന്റ്, ഹാർട്സിൻ്റെ ആസിന് 11 പോയിന്റ്, മറ്റുള്ള ചിഹ്നങ്ങളുടെ ജെയ്ക്കെല്ലാം വില കുറവാണ്. ഇപ്പോൾ തുറുപ്പിൻ്റെ ചിഹ്നത്തിൻ്റെ ജെയ്ക്കാണ് ഏറ്റവും കൂടുതൽ വില. ഓക്കെ, അത്രയും മനസ്സിലാക്കുക. ഇനിയിപ്പോൾ എത്ര കാർഡാണ് ചെല്ലേണ്ടത്? 3 കാർഡോട് ചെല്ലണം. ഇവിടെ 2 കാർഡേ കൊടുക്കത്തുള്ളൂ, കാരണം ഓൾറെഡി ഒരു 10 ക്ലാവര് എടുത്തോണ്ട് 2 കാർഡേ കൊടുക്കത്തുള്ളൂ. ബാക്കി വന്ന 3 കാർഡ്
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തുറുപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞു ഈ ചിഹ്നം ക്ലാവർ അല്ലേ. അപ്പൊ ക്ലാവർ തുറുപ്പാന്ന് പറഞ്ഞതിന് ശേഷം ഇതിന്റെ കെയും ക്യൂവും എവിടാണ് ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ക്ലാവറിന്റെ കെയും ക്യൂവും ഇവിടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പം ഇതിന് പറയുന്നത് ബലൂത്ത്, റീബലൂത്ത് എന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, ബലൂത്ത് റീബലൂത്ത്. അപ്പം അതിനൊരു എക്സ്ട്രാ 20 പോയിന്റ് കിട്ടും. ഒരാടകയിലായോണ്ടാണ് കെയും ക്യൂവും ഒരാട. ഇപ്പൊ ക്യൂ ഇയാടയിലായിരുന്നെങ്കിൽ ആ ബലൂത്ത് റീബലൂത്ത് എന്ന് പറയുന്ന സംഭവം കിട്ടത്തില്ല. അല്ലെങ്കിൽ രണ്ട് ഡിഫറൻറ്റിന്റെ ആളിന്റെ കയ്യിലാണെന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. ഇത് ഒരാടയിലായോണ്ടാണ് നമുക്ക് ബലൂത്തിനും റീബലൂത്തിനും 20 പോയിന്റ് കിട്ടുന്നത്. സോ അത് അവസാനം സ്കോർ എണ്ണുന്നുണ്ടേ, ജയിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു ടീമിന്, ടീമായിട്ടാണ് കളിക്കുന്നത്, ടീം എ ടീം ബി. അപ്പം ഈ ഒരു ടീമിന് 20 പോയിന്റ് കിട്ടും ജയിച്ചാലും ഇല്ലെങ്കിലും. ഇനിയും തുറുപ്പ് വിളിച്ചേക്കുന്ന ആള് ഇയാളാണല്ലോ, ഈ ടീമാണല്ലോ തുറുപ്പ് വിളിച്ചേക്കുന്നത്, ടീം ബി ആണ് തുറുപ്പ് വിളിച്ചേക്കുന്നത്. അപ്പൊ ടീം ബിക്ക് 82 പോയിന്റ് കിട്ടണം. 82 പോയിന്റ് മിനിമം കിട്ടിയില്ലെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് 162 പോയിന്റ് ഡയറക്റ്റ് എഴുതുന്നതായിരിക്കും. അതുകൂടെ മനസ്സിലാക്കുക. ഇനി കളി തുടങ്ങാനായിട്ട് പോവാണ്. ഏത് ചീട്ട് വേണമെങ്കിലും ഇളക്കാം. ഇപ്പൊ ഓൾറെഡി തുറുപ്പ് കണ്ട സ്ഥിതിക്ക് ഏത് ചീട്ട് വേണമെങ്കിലും നമുക്ക് കളിക്കാം. ഈ ടീമിന് തുറുപ്പ് വേണമെങ്കിൽ കളിക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഇവിടുത്തെ ഒരു കേസിൽ ഹാർട്സിന്റെ എ കളിച്ചു. അപ്പൊ ഹാർട്സിന്റെ എ കളിച്ചപ്പം ഹാർട്സ് എ ആണ് ഏറ്റവും വലുത് അല്ലേ. 11 പോയിന്റ് ആണ് ഹാർട്സ് എയ്ക്ക്. അപ്പം ഈ ഒരു ടീമിലേക്ക് വന്നു. ഇത് എന്റെ ടീം ആയതുകൊണ്ട് പുള്ളി വിലയില്ലാത്തൊരു ചീട്ട് ഇട്ട് കൊടുത്തു. ഹാർട്സ് ഇവിടെ ഹാർട്സ് ഉണ്ടോ? ഉണ്ട്. ഹാർട്സ് എന്ന് പറയുന്ന ചിഹ്നം ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഹാർട്സ് ഉണ്ടല്ലോ, അപ്പോൾ ഹാർട്സ് ഇട്ട് കൊടുക്കാനേ പറ്റൂ. ഇവിടേക്ക് വന്നു. ഇവിടെ ജെ ഉണ്ട്, ക്യൂ ഉണ്ട്, കെ ഉണ്ട്. അപ്പം ഏറ്റവും വിലക്കുറവ് ഇതിനാണ്, 2, 3, 4 പോയിന്റ് ആണ് അല്ലേ. അപ്പം ജെ ഹാർട്സ് കളിച്ചു. അപ്പം 4 എണ്ണം പോയി. ഇപ്പോൾ ഇത് ആർക്കാണ് പോകുന്നത്? ഇപ്പം ഏറ്റവും കുറവ് പോയിന്റ് ഇട്ട് ആ ടീമിന് കൊടുത്തു. അപ്പം ഇത് ഈ കാർഡ് ഇങ്ങോട്ട് വെക്കുകയാണ്, ഈ ടീമിൻ്റെയാണ്. അപ്പം പിടി വന്നത് ഇവിടാണ്. അടുത്തത് പുള്ളി ഒരു 7 ക്ലാവര് കളിച്ചു. അപ്പം ഇവിടെ തുറുപ്പില്ല. തുറുപ്പില്ലാത്ത സ്ഥിതിക്ക് ഈ പുള്ളിക്ക് അറിയാം എന്താണ് തുറുപ്പെന്നറിയാം, ക്ലാവർ തന്നെയാണ് തുറുപ്പെന്നറിയാം. അപ്പം പുള്ളി ഒരു വിലയില്ലാത്ത ചീട്ട്, ഏത് ചീട്ട് വേണമെങ്കിലും പുള്ളിക്കില്ലാവല്ലോ, ഇടാമല്ലോ. അപ്പം 8 ഡൈമന് എന്ന് പറയുന്ന ഒരു ചീട്ട് ഇട്ട് കൊടുത്തു. ഇവിടെ ക്ലാവര് ജെ ഇട്ട് കൊടുത്തു. ഇവിടെ എന്താണ് ക്ലാവർ ഇട്ട് കൊടുക്കേണ്ടത്? ക്ലാവര് കെ ഉണ്ട്, 8 ഉണ്ട്. ക്ലാവര് 8 ഇട്ട് കൊടുത്തു. ഈ പോയിന്റ് ഈ ടീമിലേക്ക് പോയി. അപ്പം ഇവിടാണ് പിടി വന്നുകൊണ്ട് പുള്ളി വീണ്ടും ഒരു ചിഹ്നം കളിക്കുവാണ്. 9 ക്ലാവര് കളിച്ചു. ഏറ്റവും വിലക്കുറവ് കെയും ക്യൂവും ഉണ്ട്. അപ്പം ബലൂത്ത് റീബലൂത്ത് ആണ് അല്ലേ. ഇതിട്ടു, ക്യൂ ഇട്ടു. ഇവിടെയും ഉണ്ട്. ആസ് ഇവിടെ കളിച്ചു. ഇവിടേക്ക് വന്നു. ഇവിടെ പോയിന്റ് ഇല്ലാത്ത ഒരു 9 ഇട്ട് തള്ളിക്കൊടുത്തു. ഇത്രയും പോയിന്റ് എങ്ങോട്ടാണ് വരിക? 9 ഇട്ട ആടകയിലേക്ക് വന്നു. ഇസ്പെയ്ഡ് എയ്സ് കളിച്ചു. അപ്പം ഇവിടെ എസ്പെയ്ഡ് ഉണ്ടോ? ഇല്ല. ഇവിടെ എസ്പെയ്ഡ് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഗുലാംബരിശ് കളിച്ച പോലെ ഗുലാംബരിശിന് 2 ഓപ്ഷനാണ് ഉള്ളത്. 1 ക്ലാവര് കളിക്കാം, തുറുപ്പ് കളിക്കാം ആ ചിഹ്നമില്ലാത്ത സ്ഥിതിക്ക്, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും കാർഡ് ഇട്ട് തഴഞ്ഞു വിടാം. പക്ഷെങ്കിൽ ഇവിടെ അങ്ങനെ തഴയാനായിട്ട് പറ്റത്തില്ല. ഉറപ്പായിട്ടും ചീട്ട് ഇല്ലെങ്കിൽ, അതായത് ഈ ചിഹ്നം ഇല്ലെങ്കിൽ ഒന്നീ തുറുപ്പ് കളിച്ചേ പറ്റത്തുള്ളൂ. കാരണം പിടി ആറയിലാണ് കിടക്കുന്നത്, ഈ ആടയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം തുറുപ്പ് കളിച്ചേ പറ്റത്തുള്ളൂ. തുറുപ്പ് കളിച്ചു. പിടി നമ്മുടെ വന്ന സ്ഥിതിക്ക് അവർ പോയിന്റ് ഇല്ലാത്ത ഒരു ചിഹ്നം തള്ളി. ഇവിടെ എസ്പെയ്ഡ് 2 ഉണ്ട്, 8 ഉണ്ട്, ജെ ഉണ്ട്. പോയിന്റ് കിട്ടുന്ന നമ്മുടെ പിടി ആയതുകൊണ്ട് പോയിന്റ് കിട്ടുന്ന ജെ എടുത്ത് ഇങ്ങോട്ട് തള്ളിത്തന്നു. ഇവിടെ അല്ലേ പിടി. അപ്പം ഇങ്ങോട്ട് വന്നു. അടുത്ത ഇവിടെ പിടിച്ചു. ഇവിടെ പിടിച്ചുകൊണ്ട് ഒരു 7 ഡൈമൻ കളിച്ചു. 7 ഡൈമൻ കളിച്ചു. ഇവിടെ ഡൈമൺ ഉണ്ടോ? ഉണ്ട്. ഒരു 10 ഡൈമൺ മാത്രമേ ഉള്ളൂ. 10 ഡൈമൺ കളിച്ചു. ഇവിടെ ജെ ഉണ്ട്, കെ ഉണ്ട്, ഡൈമൺ. സോ ഈ ഒരു സ്ഥിതിയിൽ പുള്ളി എ കളിച്ച് പുള്ളിയുടെ പിടിയാക്കി. എ ആണ് ഏറ്റവും വലിയത് അല്ലേ, 11 പോയിന്റ്. ഇവിടേക്ക് വന്നു.
അപ്പോൾ പുള്ളിക്ക് ഈ ചിഹ്നം ഇല്ലാത്ത സ്ഥിതിക്ക് തഴയാനായിട്ട് പറ്റത്തില്ല, ഉറപ്പായിട്ടും എന്തിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ തുറുപ്പിട്ട് ഇത്രയും പിടി അങ്ങോട്ട് പോയി ഈ പുള്ളിയുടെ കയ്യിലേക്ക് പോയി. പിടി എവിടാണ് വന്നത്? ഇവിടാണ് വന്നത്. പുള്ളി എന്ത് കളിച്ചു? ടെൻ സ്പെയ്ഡ് കളിച്ചു. ഇവിടെ ടെൻ സ്പെയ്ഡ് ഉണ്ടോ? ഇല്ല. തുറുപ്പുണ്ടോ? ഇല്ല. അപ്പോൾ രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ് കളിച്ചത്? പുള്ളി ഒരു ഹാർട്സ് ക്യൂ കളിച്ചു, വില കുറവുള്ള ചീട്ട്. ഇവിടെ സ്പെയ്ഡ് ഉണ്ടോ? ഉണ്ട്. ഒരു കെ സ്പെയ്ഡ് ഉണ്ട്, കെ സ്പെയ്ഡ് കളിച്ചു. ഇവിടെ എയ്റ്റ് സ്പെയ്ഡ് ഉണ്ട്, എയ്റ്റ് സ്പെയ്ഡ് കളിച്ചു. ഇത്രയും പോയിൻ്റ് എങ്ങോട്ടാണ് പോകുക? ഈ ടീമിൻ്റെ കയ്യിലേക്ക് തന്നെ പോകുന്നു. വീണ്ടും ഒരു സെവൻ സ്പെയ്ഡ് കളിച്ചു. സ്പെയ്ഡ് ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ചീട്ടിട്ടോളുക. ഡയമണ്ട് ക്യൂ കളിച്ചു. ഇവിടെ സ്പെയ്ഡ് ഉണ്ടോ? ഇല്ല. പുള്ളി ഈ പ്രാവശ്യം നയൻ ഹാർട്സ് കളിച്ചു. ഇവിടെ സ്പെയർ ഉണ്ടോ? ഇല്ല. അവരുടെ പിടി ആയതുകൊണ്ട് പോയിൻ്റ് രണ്ട് പോയിൻ്റുള്ള ജയെ ഇട്ടു. അപ്പം വീണ്ടും ഇത്രയും പിടി എങ്ങോട്ടാണ് പോയത്? ഇങ്ങോട്ട് പോയി. ലാസ്റ്റ് ചീട്ട് സ്പെയ്ഡ് ക്യൂ കളിച്ചു. ഇവിടെ ഹാർട്സ് കെയെ ഹാർട്സ് ക്യൂ കളിച്ചു. ഇവിടെ ഡയമണ്ട് ക്യൂ കളിച്ചു, ഡയമണ്ട് കെ കളിച്ചു. അപ്പം ഇത്രയും പോയിൻ്റ് ഇങ്ങോട്ടാണ് പോകുക. സോ ടീം ബിക്ക് കിട്ടിയ പോയിൻ്റാണ് ഇത്രയും, ടീം എക്ക് കിട്ടിയ പോയിൻ്റാണ് ഇത്രയും. ടീം എയുടെ പോയിൻ്റ് നോക്കാം. ജെയ്ക്ക് രണ്ട് പോയിൻ്റ് പൂജ്യം, രണ്ടും നാലും ആറ്, ആറും പതിനൊന്നും, പതിനേഴ് പോയിൻ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് തന്നെ നോക്കാം. ജെ രണ്ട് പോയിൻ്റ്, തുറുപ്പല്ലാത്തതുകൊണ്ടാണ് രണ്ട് പോയിൻ്റ്, രണ്ട് 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 പതിമൂന്ന്, പതിമൂന്നും പതിനൊന്നും ഇരുപത്തിനാല്, ഇരുപത്തിനാലും പത്തും മുപ്പത്തിനാല്, മുപ്പത്തിനാലും നാലും മുപ്പത്തെട്ട്, മുപ്പത്തെട്ടും മൂന്നും നാൽപ്പത്തൊന്ന്, അമ്പത്തൊന്ന്, അമ്പത്തൊന്നും രണ്ടും അമ്പത്തി മൂന്ന്, അമ്പത്തി മൂന്ന്, അമ്പത്തി മൂന്നും നാലും, സോറി അമ്പത്തി മൂന്നും മൂന്നും അമ്പത്താറ്, അമ്പത്താറും നാലും അറുപത്, അറുപതും പത്തും എഴുപത്, എഴുപത്തി നാല്, എഴുപത്തി ഏഴ്, എഴുപത്തേഴും ഇരുപതും. ജെ ക്ലാവർ തുറുപ്പാണ്. തൊണ്ണൂറ്റി ഏഴ്, തൊണ്ണൂറ്റേഴും മൂന്നും നൂറ്, നൂറ്റി ഇരുപത്, നൂറ്റി ഇരുപതും പതിനാലും, നൂറ്റി മുപ്പത്തി നാല്, നൂറ്റി മുപ്പത്തി നാലും പതിനൊന്നും, നൂറ്റി മുപ്പത്തി അഞ്ചും പതിനേഴും, നൂറ്റി അൻപത്തി രണ്ടാണ് ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഒരു റൗണ്ടിൽ ടീം എയ്ക്ക് കിട്ടുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ എണ്ണി നോക്കും. ഇവിടുത്തെ ഒരു കേസിൽ ടീം എയ്ക്ക് കിട്ടിയിരിക്കുന്നത് പതിനേഴ് പോയിൻറ്റും ടീം ബിക്ക് കിട്ടിയിരിക്കുന്നത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റുമാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ബെലോത്ത് റീബെലോത്ത് ഉണ്ടോന്നാണ്. ടീം എയ്ക്ക് റീബെലോത്ത് ഉണ്ടോ? ഉണ്ട്. അതായത് ഒരു പ്ലെയറിൻ്റെ കയ്യിലാണ് ബെലോത്ത് റീബെലോത്ത് വന്നത്. സോ ഇരുപത് പോയിൻ്റ് അവർക്ക് കൊടുക്കും. ടീം ബിക്ക് റീബെലോത്ത് ഉണ്ടോ? ഇല്ല. അപ്പോൾ സീറോ ഇട്ട് കൊടുത്തു. അടുത്തത് ടീം എയിൽ നോക്കുന്നത് ഈ ടീമിന് മൊത്തം കാർഡും കിട്ടിയോ? ഇല്ല. പകുതി പകുതി അല്ലെങ്കിൽ അവരുടെ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ കാർഡിൽ വിഭജിച്ച് പോയിട്ടുണ്ട്. കാരണം പതിനേഴ് പോയിന്റ് ടീം എയ്ക്കും നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ടീം ബിക്കുമാണ് കിട്ടിയിരിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ടീം എയ്ക്ക് എല്ലാ പോയിന്റുകളും ചെന്നിട്ടില്ല. സോ അവിടെ നമ്മൾ സീറോ പോയിന്റ് എഴുതും ആ ഒരു കേസിൽ. അപ്പോൾ അവർക്ക് ആ ഒരു പോയിന്റ് സീറോ ആണ് രണ്ടുപേർക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് തുറുപ്പ് വിളിച്ച ആൾക്ക് 82 പോയിൻ്റ് കിട്ടിയോ? ഉണ്ട്, കിട്ടിയിട്ടുണ്ട്. ടീം ബി ആണ് തുറുപ്പ് വിളിച്ചത്. സോ ടീം ബിക്ക് 82 അല്ല, 135 പോയിൻറ്റും കിട്ടിയിട്ടുണ്ട്. സോ 82 മിനിമം പോയിൻ്റ് എന്നുള്ളത് ആ ഒരു കാറ്റഗറി അവർ കവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 4 പോയിൻറ്റിൻ്റെ കണക്ക് ബേസിസിലാണ് ഒരു റൗണ്ടിൽ പോയിൻറ്റ് കണക്കാക്കുന്നത്. ആദ്യമായിട്ട് വിളിച്ച കാർഡ് എത്ര എന്നുള്ളത് കണക്കാക്കുക, രണ്ടാമത്തേത് നമ്മൾ ബെലൂത്ത് റീബോളത്തിൻ്റെ പോയിൻറ്റ് കണക്കാക്കുക, മൂന്നാമത്തേത് ഒരു ടീമിൻ്റെ കയ്യിലേക്ക് മാത്രമാണോ കാർഡ് വന്നെന്നുള്ള കണക്കാക്കുക, നാലാമത്തേത് മിനിമം ട്രംപ് വിളിക്കുന്ന ആൾക്ക് മിനിമം 82 പോയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണക്കാക്കുക. അപ്പം ഇത്രയും കണക്കാക്കിയാണ് നമ്മൾ പോയിൻ്റ് നിശ്ചയിക്കുന്നത്. ഗൈസ് ഇനി വേറൊരു കേസ് നോക്കാം. ഈ റെക്കമെൻഡ് തുറുപ്പ്
ഇപ്പോൾ റെക്കമെൻഡഡ് തുറുപ്പ് ഈ ഒരു പഴയ ഒരു കേസിൽ നമ്മൾ റെക്കമെൻഡഡ് തുറുപ്പ് ഇയാൾക്കിലേക്കാണ് പോയത്. കാരണം ഇയാൾക്ക് J9 ഇവിടെ ആയതുകൊണ്ട് അയാൾക്ക് ഒരു ആഗ്രഹം ഈ തുറുപ്പ് എടുക്കണമെന്ന്. സോ അയാൾ ആ തുറുപ്പ് എടുത്തു. ഇവിടുത്തെ ഒരു കേസിൽ ഇവിടുന്ന് കുത്തിയിട്ടെന്ന് വിചാരിക്കുക, ഇവിടെ തുറുപ്പ് വേണ്ടെന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു. നാല് പേരും വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും ഒരു റൗണ്ട് കൂടെ പോവും. ഇവിടോട്ട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തുറുപ്പ് വെക്കാനായിട്ട് ആഗ്രഹമുണ്ടോ, അതായത് ക്ലാവർ അല്ലാതെ മറ്റേതെങ്കിലും ചിഹ്നം നിങ്ങൾക്ക് തുറുപ്പ് വെക്കാനായിട്ട് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഇവിടേക്ക് വന്നു, ഇവിടേക്ക് വന്നിട്ട് ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചിഹ്നം തുറുപ്പ് വെക്കേണ്ടതായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇയാൾ പറഞ്ഞു, ഇയാൾ ചീട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ ജെ ഇല്ലാതെ, ഡയമണ്ട് ജെ എൻ്റെ കയ്യിലില്ല, സോ അതിൻ്റെ ജെ ഇല്ലാതെ തുറുപ്പ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തോക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ട് ഞാൻ തുറുപ്പ് ഇല്ലെന്ന് പറഞ്ഞു പുള്ളി. അപ്പം ഈ പുള്ളിയിലേക്ക് വന്നു, പുള്ളി ജെ ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 4 ഹാർട്ട്സ് ഉണ്ട്. ഓക്കെ, പുള്ളിയുടെ ഒരു മിസ്സിങ് ആയിട്ടുള്ളത് ഒരു 9 മാത്രമാണ്. സോ പുള്ളി ഒരു റിസ്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചു. പുള്ളി പറഞ്ഞു, എനിക്ക് തുറുപ്പ് വെക്കാനുണ്ട്, ഹാർട്ട്സ് ആണ് എൻ്റെ തുറുപ്പെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും പറയുകയാണ്, ഹാർട്ട്സ് ആണ് എൻ്റെ തുറുപ്പ്, അത് കമത്തൊന്നും വേണ്ട, പറഞ്ഞാൽ മതി. അതായത് പാസ് 1 റെക്കമെൻഡ് തുറുപ്പ് വേണ്ടെന്ന് പറഞ്ഞു, 2 പാസിൽ കറങ്ങി വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഹാർട്സ് ആണ് എൻ്റെ തുറുപ്പ് എന്നുള്ളത്. ഇനിയും ആർക്കും വെക്കുന്നില്ല, 2 പ്രാവശ്യവും ആരും വെക്കുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഇയാൾ പറഞ്ഞു വെക്കുന്നില്ല, 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 അപ്പോൾ 2 പാസ് പറഞ്ഞ സ്ഥിതിക്ക് ഈ ചീട്ട് എല്ലാം കൂടെ എടുത്ത് ഒന്നുകൂടെ കുത്തും. ഒന്നുകൂടെ കുത്തിയിട്ട് ഈ പ്രോസസ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതായത് മലത്തി വെച്ചിട്ട് ചോദിക്കും, തുറുപ്പ് വേണോ എന്ന് ചോദിക്കും. വീണ്ടും ഒരു റൗണ്ടൂടെ പോയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തുറുപ്പ് ഏതെങ്കിലും വെക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പം അടുത്ത പ്രാവശ്യം കുത്തി ഇങ്ങനെ കറങ്ങിക്കറങ്ങിയാണ് വരുന്നത്. അപ്പം ഞാനിവിടെ കുത്തി, അടുത്ത് ഇവിടെ ആയിരിക്കും കുത്തുന്നത്, ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കും. അപ്പം അതൊരു കേസാണ് ഗൈസ്. ഇനിയിപ്പം മറ്റൊരു കേസ് നോക്കാം. ക്ലാവറാണ് തുറുപ്പ് എന്ന് വിചാരിക്കുക. അപ്പം ഇയാളിലിരുന്ന 10 കളിച്ചു. അപ്പം ഈ ഇരിക്കുന്ന ഓപ്പോസിറ്റ് ടീമിന് എത്ര ക്ലാവറുണ്ട്? 1 7 ഉണ്ട്, 1 ആസുണ്ട്, 1 9 ഉണ്ട് അല്ലേ. അപ്പം പുള്ളിക്ക് ഈ 10 താഴെ കളിക്കാനായിട്ട് പറ്റത്തില്ല. അതായത് 10 താഴെ ഏതാണ് വരുന്നത്? 7 വരുന്നത്. അപ്പോൾ 10 താഴെ കളിക്കാനായിട്ട് പറ്റത്തില്ല. ഒന്നീ എയ്സ് കളിക്കണം, അല്ലെങ്കിൽ 9 കളിക്കണം. അപ്പോൾ ഇതൊരു കമ്പൽസറി കളിയാണ്. അപ്പം ഇവിടെ ഒരു പുള്ളി ഈ ഒരു സംഗതിയിൽ എയ്സ് ഇടും. അപ്പം ഈ പുള്ളിക്ക് ഏതാണോ എത്ര ക്ലാവറുണ്ട്? 1 K മാത്രമേ ഉള്ളൂ. അപ്പം ഈ പുള്ളിക്ക് K മാത്രം ഉള്ളതുകൊണ്ട് K മാത്രം കളിച്ചാൽ മതി, K കളിച്ചു. അപ്പം ഇവിടുത്തെ കേസ് വരെ ഒരു ജെ ഉണ്ട്, 8 അപ്പം ഏറ്റവും വലിയ ചിഹ്നം ഏതാണ്? എയ്സ് ആണ്. ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ചിഹ്നം എയ്സ് ആണ്. അപ്പം എയ്സിന് താഴെ കളിക്കാനായിട്ട് പറ്റത്തില്ല, അതിന് മുകളിലേ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ കമ്പൽസറി ആയിട്ട് പുള്ളി ജെ ഇട്ട് ഇടണം. ഓക്കെ, അപ്പം ഈ ഒരു കേസോടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു കേസുള്ളത്, ഈ ഇത്രയും ചീട്ട്, അതായത് 32 ഒരു ടീമിൻ്റെ കയ്യിലേക്ക് തന്നെ വരുവാണെങ്കിൽ, അപ്പം ഇത്രയും പിടി ആർക്ക്, അവര് തന്നെയാണ് പിടിച്ചത്, ടീം എയോ ടീം ബിയോ, ആ ഏതെങ്കിലും ടീം ആയിക്കോട്ടെ, ഒരു ടീമിലേക്ക് തന്നെ 32 ചീട്ട് വരുവാണെങ്കിൽ അവർക്ക് 250 പോയിൻ്റാണ് കൊടുക്കുക. പിന്നെ ബെലൂത്ത്, റീബെലൂത്ത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോയെക്കുറിച്ച്. പിന്നെ നിങ്ങളൊക്കെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വ്യക്തമായിട്ട് ചോദിക്കുക. എനിക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ ഒരുപാട് ലെങ്തി ഉത്തരങ്ങൾ, ഒരു ചോദ്യം ഒരുപാട് വലുതാണെങ്കിൽ ഞാൻ ടെലിഗ്രാമിലൂടെ വോയിസിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഉത്തരം കൺവേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസ് നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് കാർഡ് ഗെയിം എന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു ഇത്രയും പേര് കാർഡ് ഗെയിം കാണും എന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും കുറച്ച് പേരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ വളരെ 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 സന്തോഷം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഒന്നുകൂടെ പറയുന്നു, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാമിൻ്റെ ലിങ്ക് പറഞ്ഞതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു അറിവുമായി, നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തിന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.